നമസ്കാരം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ആരാണ് രാഷ്ട്രപതിയാവുന്നത് ആരാണ് ഉപരാഷ്ട്രപതിയാവുന്നത് ആവുന്നത് എന്നത് കൃത്യമായി ഊഹിക്കാനും പ്രവചിക്കാനും വിലയിരുത്താനും ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് സാധിക്കുമായിരുന്നു അത് നെഹ്റുവിൻ്റെ കാലം മുതൽ മോദിയുടെ കാലം വരെ തുടർന്നു ആരായിരിക്കും അടുത്ത രാഷ്ട്രപതി എന്ന് ഒരു രാഷ്ട്രപതിയെ തീരുമാനിക്കുമ്പോൾ തന്നെ ഒരു ഏകദേശ ധാരണയുണ്ടാവുമായിരുന്നു ഉണ്ടാവുമായിരുന്നു മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും എപ്പോഴും അഹങ്കരിക്കുന്നത് തങ്ങളാണ് എല്ലാം ആദ്യം അറിയുന്നത് തങ്ങളറിയാതെ ഒന്നും സംഭവിക്കില്ല അധികാര കോട്ടകളിലെ അന്തഃപ്പുര രഹസ്യങ്ങൾ അവരുടെ പാർട്ടി നേതാക്കൾ അറിയുന്നതിന് മുൻപ് പലപ്പോഴും മാധ്യമപ്രവർത്തകർ അറിയും അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ പലപ്പോഴും ഒരു സമാന്തര അധികാര സംവിധാനമായി പ്രവർത്തിക്കുന്നത് എന്നാൽ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും അത്തരം റോളുകളൊന്നുമില്ല എന്ന് കൂടെ കൂടെ തെളിയിക്കുകയാണ് മാധ്യമപ്രവർത്തകരുടെ അഹങ്കാരത്തെയും അവരുടെ അമിതമായ ആത്മവിശ്വാസത്തെയും തകർത്തെറിയുകയാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും കേന്ദ്ര ഭരണ സംവിധാനങ്ങളും ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിയാവുന്നത് പോലും ഊഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവർ ഒരുക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ അടുത്ത പ്രസിഡൻറ്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആരെ എന്ന് പത്രക്കാർക്ക് ഊഹിക്കാൻ സാഹചര്യം ഒരുക്കാത്തത് ദ്രൗപദി മുർമു എന്ന ആദിവാസി സ്ത്രീ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുന്നതിന് ബി ജെ പി നോമിനേറ്റ് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ മൂക്കത്ത് വിരൽ വയ്ക്കുകയായിരുന്നു കാരണം അവരുടെ ആരുടെയും നാവിൻ തുമ്പിൽ ആ പേര് അതുവരെ ഉയർന്നു വന്നില്ല പ്രതിപക്ഷമാവട്ടെ ഒരു നാണവുമില്ലാതെ ഇന്ത്യയുടെ ആദ്യത്തെ ഗോത്രവർഗ്ഗ പ്രസിഡന്റ് എന്ന അസാധാരണമായ ആ അംഗീകാരത്തിന് കൂടെ നിൽക്കാതെ പ്രതിപക്ഷം ഒരു തട്ടിക്കുട്ട് സ്ഥാനാർത്ഥിയുമായി രംഗത്ത് വന്നു ഇപ്പോൾ കേൾക്കുന്നത് ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം വോട്ടുകളോടുകൂടി ഇന്ത്യൻ രാഷ്ട്രപതിയായി ദ്രൗപദി ജയിക്കുമെന്നാണ് തർക്കവും വേണ്ട ബി ജെ പിയുടെയും എൻ ഡി എയുടെ സഖ്യകക്ഷികളുടെയും മാത്രമല്ല ബിജു ജനതാദളും വൈ എസ് ആർ കോൺഗ്രസും ബി എസ് പിയും ടി ഡി പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും പിന്തുണയ്ക്കുന്നതിന് ദ്രൗപതി മുർമിയാണ് അതായത് ഇന്ത്യയുടെ അടുത്ത രാഷ്ട്രപതി ദ്രൗപതി ആകുമെന്ന് ഉറപ്പാണ് ആർക്കും അതിൽ തർക്കമില്ല പ്രതിപക്ഷത്തിനു പോലും നാളെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപതിയായി ദ്രൗപതി മുർമ്മി തെരഞ്ഞെടുക്കപ്പെടും പൊടുന്നതിനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെയും ബി ജെ പി പ്രഖ്യാപിക്കുന്നു ആരായിരിക്കും ഉപരാഷ്ട്രപതി എന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കൊന്നും ഊഹിക്കാനേ കഴിഞ്ഞില്ല അവസാനം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മുക്താർ അബ്ബാസ് നഖ്വിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോ ഉപരാഷ്ട്രപതിയാകുമെന്നാണ് അതായത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഒരു ഉപരാഷ്ട്രപതി ഉണ്ടാവും എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു അവർ മുമ്പോട്ട് വെച്ച രണ്ടു പേരുകൾ ആദ്യം മുതൽ ഉയർത്തിക്കാട്ടുന്ന പേര് നമ്മുടെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെയാണ് എന്നാൽ മന്ത്രിസഭയിലെ മുസ്ലിം പ്രാതിനിധ്യം പോലും അവസാനിപ്പിച്ചുകൊണ്ട് മുക്താർ അബ്ബാസ് നഖ്വി രാജിവെച്ചപ്പോൾ രാജ്യസഭയിലേക്ക് പുതിയ നോമിനേഷൻ കിട്ടാതെ വന്നപ്പോൾ നഖ്വി ആയിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു എന്നാൽ ആരും ഇതുവരെ ഓർക്കുക പോലും ചെയ്യാത്ത ഒരു പേര് പുറത്തേക്ക് വരുന്നു അതും കടുത്ത ബി ജെ പി കാരൻ തീവ്ര സംഘപരിവാറുകാരൻ ജഗ്ദീപ് ധൻകർ നമുക്കറിയാം ബംഗാളിലെ ഗവർണർ എന്ന നിലയിൽ മമതാ ബാനർജിയുമായി നിരന്തരം ഗുസ്തി പിടിച്ചുകൊണ്ടിരുന്ന നിരന്തരം വഴക്കിട്ടുകൊണ്ടിരുന്ന ആളാണ് ജഗ്ദീപ് രാജസ്ഥാനിൽ നിന്നുള്ള ബി ജെ പി നേതാവാണ് വി പി സിംഗിൻ്റെ കാലത്ത് ജനതാദൾ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിയായിരുന്നു പിന്നീട് കോൺഗ്രസിൽ രാജസ്ഥാനിലെ എം എൽ എ ആയി പിന്നീടാണ് ബി ജെ പിയിലേക്ക് വരുന്നത് പക്ഷേ അദ്ദേഹം മികച്ച അഭിഭാഷകനാണ് നമ്മുടെ കപിൽ സിബലിനെയൊക്കെ പോലെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ മികച്ച അഭിഭാഷകൻ എന്ന നിലയിൽ മികച്ച കായിക സ്നേഹിയാണ് രാജസ്ഥാനിലെ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റൊക്കെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ വിമർശിച്ചു കൊണ്ടിരുന്നു എന്നാണ് പ്രത്യേകത അതായത് നമുക്കറിയാം ഗവർണറാണ് ഔദ്യോഗികമായി ഒരു സർക്കാരിൻ്റെ ഉടമ കാരണം ഗവർണറുടെ കാവലിലാണ് ജനാധിപത്യ സർക്കാർ ഭരിക്കേണ്ടത് ബംഗാളിലെ മമതാ ബാനർജി ഗവൺമെന്റ് യഥാർത്ഥ ഉടമ വാസ്തവത്തിൽ ഈ ഗവർണറായിരുന്നു പക്ഷേ നിരന്തരം ട്വീറ്റിലൂടെ നിരന്തരം ഒക്കെ ബംഗാൾ സർക്കാരിന് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരുന്ന ബംഗാൾ സർക്കാരിനെതിരെ നിലപാടെടുത്തുകൊണ്ടിരുന്ന ആളാണ് ജഗ്ദീപ് ആ ജഗ്ദീപിനെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി പ്രഖ്യാപിക്കുമ്പോൾ വാസ്തവത്തിൽ പരാജയപ്പെടുന്നത് ഇന്ത്യയുടെ മാധ്യമങ്ങളാണ് അമിത്ഷായുടെയും മോദിയുടെയും തീരുമാനം എന്താണ് എന്ന് ഊഹിക്കാൻ പോലും ആർക്കും കഴിയാത്ത വിധം സുരക്ഷിതമാണ് അവരുടെ കാര്യങ്ങൾ വാസ്തവത്തിൽ രാജ്യസുരക്ഷയെക്കുറിച്ച് പലരും ആകുലപ്പെടുമ്പോൾ ഈ ഒരു രഹസ്യാത്മകത ഈ ഒരു തീരുമാനത്തിൽ സുതാര്യത അതേസമയം അതിൻ്റെ പേരിൽ തർക്കമില്ല ബഹളമില്ല ആരും അറിയുന്ന പോലുമില്ല ബി ജെ പി പാർട്ടിക്കുള്ളിൽ അണികൾ പറയുന്നില്ല നേതാക്കൾ പറയുന്നില്ല സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കുന്നു മുതിർന്ന നേതാക്കളൊക്കെ പലപ്പോഴും പരിഗണിക്കപ്പെടാതെ പുറത്തു പോകുന്നു അവരൊന്നും പ്രതികരിക്കുന്നു പോലുമില്ല ഉപരാഷ്ട്രപതിയായിരുന്ന വെങ്കയ്യ നായിഡുവിനെ പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിച്ചില്ല എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന പുതിയ പ്രസിഡന്റും പുതിയ വൈസ് പ്രസിഡന്റും ഒക്കെ ഉണ്ടാവും ഇവരാരും ബി ജെ പിയുടെ അധികാര ശ്രേണിയിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്നവരല്ല കോൺഗ്രസ് നെഹ്റുവിൻ്റെ കാലം മുതൽ അധികാര ശ്രേണിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നവർക്കായിരുന്നു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെയുള്ള പദവികൾ കൊടുത്തിരുന്നത് ആകെ മാറ്റം വന്നത് കെ ആർ നാരായണന്റെ കാര്യത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ കാലിൽ നക്കിയിരുന്ന സെയിൽ സിംഗിനെ പ്രസിഡന്റ് ആക്കിയതൊക്കെ അത്തരത്തിൽ ചില മാറ്റങ്ങൾ അതൊക്കെ ഉപജാപത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ പോലും മുതിർന്ന നേതാക്കൾ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയാറുള്ളത് ഈ ബി ജെ പി അധികാരമാറ്റം കൊണ്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് നമ്മുടെ ആന്റണിക്കാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ പ്രണാബ് മുഖർജിക്ക് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതി ആവേണ്ടത് പ്രസിഡന്റ് ആവേണ്ടത് എ കെ ആയിരുന്നു അതാണ് കോൺഗ്രസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എന്നാൽ ആ രീതികളെയും ആ പ്രവചനങ്ങളെയൊക്കെ മറികടക്കാൻ സാധിക്കുന്നു അതാണ് ബി ജെ പിയുടെ മികവ് എന്ന് പറയുന്നത് മോദി അമിത്ഷാ ഭരണത്തിന് മികവ് എന്ന് പറയുന്നത് ജഗ്ദീപ് ധൻഖർ ജയിക്കുമോ എന്ന കാര്യത്തിൽ എന്തായാലും മാധ്യമങ്ങൾക്ക് ആശങ്കയില്ല കാരണം നിയമസഭയിലെ വോട്ട് അവിടെ പരിഗണിക്കപ്പെടുന്നില്ല രാജ്യസഭയിലെയും ലോക്സഭയിലെയും വോട്ടുകൾ മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത് കേവല ഭൂരിപക്ഷം നേടിയിരിക്കും ആകെയുള്ളത് എഴുന്നൂറ്റി എൺപത് സീറ്റുകളാണ് അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകൾ കിട്ടിയാൽ ജയിക്കാൻ ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളുണ്ട് കൂടാതെയാണ് മറ്റ് ഘടക കക്ഷികളുടെ പിന്തുണ അതുകൊണ്ട് ആരായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രതിപക്ഷം വെറുതെ നാണം കെടുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുക